ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആക്ട് സുപ്രധാന ആക്ടുകളിൽ ഒന്നാണ് ഇൻലാൻഡ് വെസൽ ആക്ട് 2021. അധികാരം കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഉൾനാടൻ ജലവാഹന നിയമം 2021, അത് ഏതാണ് റീപ്ലേസ് ചെയ്യുന്നത്? അത് 100 വർഷം പഴക്കമുള്ള ഇൻലാൻഡ് വെസൽ ആക്ട് 1917 അഥവാ ഉൾനാടൻ ജലവാഹന നിയമം 1917 റീപ്ലേസ് ആയി പോകുന്നത്, പുതിയത് വരുന്നതോടുകൂടി. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, റിയലൈസ് പൊട്ടൻഷ്യൽ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. പണ്ടത്തെ നിയമങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇൻലാൻഡ് വെസൽസ് എന്ന് പറയുന്നത് പല യാനങ്ങളും ബോട്ടുകളും അതുപോലെ തന്നെ ചെറിയ ഷിപ്പുകളും വലിയ ഷിപ്പുകളും ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇൻലാൻഡ് വാട്ടർ എന്ന് പറയുന്ന ഉൾനാടൻ ജലവാഹനം എന്ന് പറയുന്നത് തന്നെ ബോട്ടുകളും അതുപോലെ തന്നെ തോണികളൊക്കെയാണ്. ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് കുറച്ചും കൂടി കൂടുതൽ കാര്യക്ഷമമാക്കാനും ടെക്നോളജി അപ്ഡേഷൻസ് കൊണ്ടുവരാനും ഒക്കെയാണ്. പക്ഷേ അതിനുവേണ്ടി രജിസ്ട്രേഷൻസ് ആവശ്യമുണ്ടാവും, ഒരൊറ്റ നിയമം ഇന്ത്യ ഒട്ടാകെ ആവശ്യമുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഈ നിയമത്തിൻ്റെ ഒരു പ്രാധാന്യം അവിടെയാണ്, യൂണിഫൈഡ് ലോ ഫോർ എൻറ്റയർ കൺട്രി. എന്താണ്? ഒരു രാജ്യം മുഴുവൻ ഒരു നിയമം, ഈ പറഞ്ഞ ജലവാഹനവുമായി ബന്ധപ്പെട്ട്. എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആവശ്യമാണ്, ഒരു രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതിപ്പോൾ ഒരു മെക്കനൈസ്ഡ് ബോട്ടാണെങ്കിലും ഒരു നോൺ മെക്കനൈസ്ഡ് ബോട്ടാണെങ്കിലും എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആവശ്യമാണ്. ഒരു പോർട്ടൽ, ഒരു സെൻട്രൽ ഡാറ്റാ ബേസിൽ, ഒരു ഈ പോർട്ടലിൽ നമുക്ക് ഈ പറഞ്ഞ ബോട്ടുകളുടെയും മറ്റ് ഇൻലാൻഡ് വെസൽസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ലഭ്യമാകും. അതുപോലെ തന്നെ മെക്കാനിക്കലി പ്രൊപ്പൽഡായിട്ടുള്ള ബോട്ടുകൾ നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണമെന്നും, അതുപോലെ തന്നെ യന്ത്രവത്കരണ യാനങ്ങൾ മാത്രമല്ല ഈ കടത്തുതോണി അടക്കമുള്ള സാധനങ്ങൾക്ക് എന്താണ് രജിസ്ട്രേഷൻ ആവശ്യമാണെന്നാണ് നിയമം പറയുന്നത്. അതുപോലെ ഉദ്ദേശിക്കുന്നത് ഹയർ സേഫ്റ്റിയാണ്, പ്രിവെൻഷൻ ഓഫ് എൻവയോൺമെൻ്റൽ പൊല്യൂഷനൊക്കെയാണ്. അതായത് മലിനീകരണമൊക്കെ തടയാം, പുതിയ ടെക്നോളജി വരാം, അതുപോലെ തന്നെ കുറേ കൂടെ കൂടുതൽ സേഫ്റ്റി മെഷേഴ്സ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുമ്പോട്ടുള്ള ജലവാഹനത്തിൻ്റെ നിയന്ത്രണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഉൾനാടൻ ജലവാഹന നിയമവുമായി ബന്ധപ്പെട്ട കാര്യം, ഇൻലാൻഡ് വെസൽ ആക്ട് 2021. ഒരു കാര്യം നിർബന്ധമായി ആലോചിച്ച് വെക്കണം, ഏത് ആക്റ്റിനെയാണ് അത് റീപ്ലേസ് ചെയ്യുന്നത്? ഇറ്റ് റീപ്ലേസസ് 100 ഇയർ ഓൾഡ് ഇൻലാൻഡ് വെസൽ ആക്ട് 1917. 100 വർഷം പഴക്കമുള്ള ഉൾനാടൻ ജലവാഹന നിയമത്തെ ഈ പുതിയ ഇൻലാൻഡ് വെസൽ ആക്ട് എന്ത് ചെയ്യുന്നു? 2021 റീപ്ലേസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, അതിൻ്റെ എന്താ പറയുക, വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ പൊട്ടൻഷ്യലൊക്കെ കണ്ടുപിടിക്കാനാണ്. ഒന്ന്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഒരു കടത്തുതോണിയാണെങ്കിൽ പോലും ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അവരെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ഡാറ്റാ ബേസ് വേണമെന്നും, അത് സെൻട്രലി അവൈലബിൾ ആവുമെന്നും, ഇന്ത്യ ഒട്ടാകെ ഒരു റൂളാവുമെന്നും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹയർ സേഫ്റ്റിയും പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നിയമമാണ് ഇൻലാൻഡ് വെസൽ ആക്ട് 2021. ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.